അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എൻ ഒയ്സ് പ്ലസ് ടുവിൻ്റെ 22-ാമത്തെ ചാപ്റ്ററാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. സെക്ഷൻ ഫസ്റ്റിലേക്ക് പോകാം നമുക്ക്. ദ ബനിയൻ ട്രീ വിച്ച് ഈസ് വെരി വെൽ നോൺ ഈസ് എ വെറൈറ്റി ഓഫ് ഫിഗ് ട്രീ. ദ നെയിം ബനിയൻ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് നീഡ് സം എക്സ്പ്ലനേഷൻ. ദ നെയിം സീംസ് ടു ഹാവ് ബീൻ ഗിവൻ ഒറിജിനലി ബൈ യൂറോപ്യൻസ് ഇൻ ദ പേർഷ്യൻ ഗൾഫ് ടു ദ ട്രീ അണ്ടർ വിച്ച് ഹിന്ദു മെമ്പേഴ്സ് ഓഫ് ദ മെർച്ചൻ്റ് ക്ലാസ് ബനിയൻസ് മെർച്ചൻ്റ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ഈ പിന്നെ ബനിയൻ ട്രീയെ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ ബനിയൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. യൂസ്ഡ് ടു അസംബിൾ ഫോർ വർഷിപ്പ് ഓർ ബിസിനസ് ആൻഡ് ഗ്രാജ്വലി ദ നെയിം സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യ. ഫോർ സെഞ്ചുറീസ് പോയിറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ ഹാവ് സങ് ആൻഡ് റിട്ടൺ അബൌട്ട് ദ ബനിയൻ ട്രീ. എന്താണ് പറയുന്നത്? ദ ബനിയൻ ട്രീ വിച്ച് ഈസ് വെരി വെൽ നോൺ ഈസ് വെറൈറ്റി ഓഫ് ഫിഗ് ട്രീ. ഈ ഫിഗ് ട്രീൻ്റെ ഒരു വെറൈറ്റി രൂപമാണ് ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗ് ട്രീ ആണെന്നാണ് പറയുന്നത്. ഈ പേര് ഇംഗ്ലീഷിലാണ് ബനിയൻ ട്രീ എന്ന് പറയുന്ന പേര് യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇത് ആൽമരം എന്നറിയപ്പെടുന്നു. ദ നെയിം സീംസ് ടു ഹാവ് ബീൻ ഗിവൻ ഒറിജിനലി ബൈ യൂറോപ്യൻസ് ഇൻ ദ പേർഷ്യൻ ഗൾഫ് ടു ദ ട്രീ അണ്ടർ വിച്ച് ഹിന്ദു മെമ്പേഴ്സ് ഓഫ് ദ മെർച്ചൻ്റ് ക്ലാസ് യൂസ് ടു അസംബിൾ ഫോർ വർഷിപ്പ് ഫോർ ബിസിനസ്. എന്താണ് പറയുന്നത്? ദ ഈ ബനിയൻ ട്രീ ഒറിജിനലായിട്ട് യൂറോപ്യൻസ് ആണ് ഈ പേര് വിളിച്ചത്. ഈ ബനിയൻ ട്രീ എന്ന് വിളിച്ചത് പേർഷ്യൻ ഗൾഫ് കൺട്രി ആയിട്ടുള്ള യൂറോപ്യൻസ് ആണ് ഈ പേര് വിളിച്ചത്. ഹിന്ദു മെമ്പേഴ്സ് ആയിട്ടുള്ള മെർച്ചൻ്റ് വ്യാപാരികൾ ഈ ഇതിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് പിന്നെ വർഷിപ്പ് അവരുടെ വർഷിപ്പാണേലും അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളാണേലും ഇതിൻ്റെ തണലിലിരുന്നിട്ടാണ് ചെയ്തിരുന്നത്. വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധന അറിയാമല്ലോ, കോമൺ ആയിട്ട് അറിയാം. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ അറിയായിരിക്കും വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹിന്ദുസിൽ ഇപ്പോൾ ഹിന്ദു മിത്തോളജിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ ഒരു ഓടക്കുഴലൊക്കെ ഊതിയിട്ട് ഇങ്ങനെ ഈ ഇലയിൽ കിടക്കുന്ന പിക്കൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നീട് ഇതിനകത്തില്ല, ഞാൻ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നീട് പറയുന്നത് ഗ്രാജ്വലി ദ നെയിം സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യ. അവരാണ് ആദ്യം ഇൻവെൻറ്റ് ചെയ്തത്, ഇത് ബനിയൻ ട്രീ ആണെന്ന് ഇൻവെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഇത് സ്പ്രെഡ് ചെയ്തു ഇന്ത്യയിലേക്കും ഏഷ്യയിലേക്കും ഇതിൻ്റെ നെയിം സ്പ്രെഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഫോർ സെഞ്ചുറീസ് പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ ഹാവ് സങ് ആൻഡ് റിട്ടൺ അബൌട്ട് ദ ബനിയൻ ട്രീ. ഈ സെഞ്ചുറീസിലെ പോയറ്റ്സ് ഇന്ത്യയിലെ പോയറ്റ്സൊക്കെ ഇതിനെക്കുറിച്ച് പാടുകയും എഴുതുകയും ചെയ്തിരുന്നു. പോയം ബൈ പോയം റിട്ടൺ ബൈ പോയം ഈ വഴികളിലൊക്കെ ഈ ബനിയൻ ട്രീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ബനിയൻ ട്രീസ് കാണപ്പെട്ടിരുന്നത് ഹിമാലയ ഉപഹിമാലയ നില ഹിമാലയങ്ങളിലെ ഫോറസ്റ്റിലും അതിൻ്റെ ചെരുവുകളിലുമൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ദ ബനിയൻ ട്രീ സീംസ് ടു ബി കോമൺ ടു ദ സബ് ഹിമാലയ ഫോറസ്റ്റ് ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഹിൽ റേഞ്ചസ് ഇൻ പെനിൻസുലർ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് ഹിമാലയ ഫോറസ്റ്റിലും അതിൻ്റെ ചെരുവുകളിലും മലനിരകളിലുമൊക്കെയാണ് ഈ ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെട്ടിരുന്നത്. അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് കോമൺലി സീൻ പ്ലാന്റഡ് അലോങ് മെനി ഓഫ് ദ റോഡ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ റോഡ് സൈഡിലൊക്കെ ഇത് കാണപ്പെട്ടിരുന്നു. നിയർ ടെമ്പിൾസ് ആൻഡ് ഷ്രൈൻസ് എന്താണ് പറയുന്നത്, അമ്പലങ്ങളിൽ ആരാധാലയങ്ങളിലൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഓപ്പൺ ഗ്രൗണ്ട് നിയർ വില്ലേജസിലൊക്കെ ഉള്ള ഗ്രൗണ്ടിലൊക്കെ കാണാൻ ഈ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ ഗ്രൗണ്ട് ഉണ്ടാവും അതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നടുക്കൊക്കെ ആയിട്ട് ഒരു ആൽമര ഉണ്ടാവും. എന്നിട്ട് വൈകുന്നേരം ഈവനിങ് ടൈമിലൊക്കെ ഇതിൻ്റെ ചുവട്ടിലാണ് ഈ പ്രായമായ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, പ്രായമായ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ട് സംസാരിക്കും, കഥ പറയും. ഇതൊക്കെയാണ് ഈ ബനിയൻ ട്രീസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇതെന്താ പറയുന്നത്, ഓഫൻ ദ ട്രീസ് റാലിംഗ് പോയിൻ്റ് ഓഫ് ഫോർ ദ വില്ലേജ് എ കൈൻഡ് ഓഫ് ക്ലബ് ഹൗസ് വേർ മച്ച് ഓഫ് ദ സോഷ്യൽ ലൈഫ് ആൻഡ് ബിസിനസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് കാരിഡ് ഔട്ട് ആൻഡ് മച്ച് ഓഫ് ദ ഗോസിപ്പ് എക്സ്ചേഞ്ച് ഇറ്റ് സ്കൂൾ ഷെയ്ഡ് ഓഫ് ഹേർഡ് വെൽക്കം റിലീഫ് ഫ്രം ദ ബേണിംഗ് സൺ ഇൻ ദ ഹോട്ടർ പാർട്സ് ഓഫ് ദി കൺട്രി. പിന്നീട് എന്താണ് പറയുന്നത്, ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇവിടെ സംഘം ചേർന്നിരുന്നാണ് ചർച്ചകളൊക്കെ, അതായത് ഗോസിപ്പുകളൊക്കെ പറയുന്നത്. നല്ല തണലൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ല തണൽ കിട്ടുന്നത് കൊണ്ട് ഈ സൺ ബേണിങ്ങിൽ നിന്നും സൂര്യാഘാതം വെയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതൊരു നല്ലൊരു മാർഗമാണ്. ഇതൊരു നമുക്കൊരു ഒരു ഉപയോഗമാണ്, മനുഷ്യനൊരു ഉപയോഗമാണ് എന്നാണ് പറയുന്നത്. ബേണിങ് സൺ ഇൻ ദ ഹോട്ടർ പാർട്സ് ഓഫ് ദ കൺട്രി.
നമ്മുടെ രാജ്യത്തിൻ്റെ ബേണിംഗ് സൺ ബേണിംഗ് സൺ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. വലിയ ഇതൊരു വലിയ മരമാണ്. ഇറ്റ് ഈസ് ആൻ എനോർമസ് ട്രീ 70 to 100 feet ഹൈ. ഇതൊരു വലിയ മരമാണ്. 70 മുതൽ 100 feet ഉയർന്ന് ഉയരമുണ്ട് ഇതിനെന്നാണ് പറയുന്നത്. സെൻഡിങ് ഡൗൺ റൂട്ട്സ് ഓഫ് റൂട്ട്സ് ഫ്രം ദ ബ്രാഞ്ചസ് വിച്ച് എൻഡർ ദ ഗ്രൗണ്ട് ആൻഡ് ഫ്രം ട്രങ്ക്സ് ദസ് എക്സ്റ്റെൻഡിങ് ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ ഇൻഡെഫിനിറ്റ്ലി. ദീസ് റൂട്ട്സ് ദാറ്റ് കം ഔട്ട് ദ ബ്രാഞ്ചസ് ആർ ദ ഫസ്റ്റ് സ്ലെൻഡർ ആസ് കോട്ടൺ ത്രെഡ്, ബട്ട് വൺസ് ദേ കം ബിക്കം അറ്റാച്ച് ടു ദ ഗ്രൗണ്ട് ദേ ഗ്രോ ഇൻ ടു മൈറ്റി പില്ലേഴ്സ് ദാറ്റ് സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ദ ഹെവിയസ്റ്റ് ബ്രാഞ്ചസ്. ദ ലീവ്സ് ആർ ഓവൽ ഇൻ ഷേപ്പ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ മരമാണ്. 70 മുതൽ 100 feet ഉയരം വരെ ഇതിനുണ്ടാവും. ഇതിൻ്റെ വേരുകൾ താഴേക്ക് പോയി പുതിയ ട്രങ്ക്സൊക്കെ ഉണ്ടാകുന്നു. ഇത് ഇതിൻ്റെ പിന്നെ റൂട്ടിൽ നിന്നും വരുന്ന ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ടിൽ നിന്നും വരുന്ന ബ്രാഞ്ചസ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ത്രെഡ് പോലെ ഉണ്ടാവും. ഭൂമിയിലേക്ക് അറ്റാച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇതൊരു ഗ്രോത്തായി തന്നെ ഈ മരത്തിനൊരു ഗ്രോത്തായി തന്നെ നിൽക്കുന്നു. ഇതൊരു പില്ലർ ഒരു ഗ്രോത്ത് ആയിട്ടുള്ളൊരു പില്ലറിൻ്റെ പോലെ ഉണ്ടാവും. ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു ബേസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ പാകത്തിനുള്ള ഒരു പില്ലറിൻ്റെ അത്ര ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ വലിയ ബ്രാഞ്ചസിൻ്റെ വെയ്റ്റിനെ ഇത് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഇല ഓവൽ ഷേപ്പാണെന്നാണ് പറയുന്നത്. സ്മൂത്തും മൃദുലവും തിളക്കവും ഉണ്ടെന്നാണ് പറയുന്നത്. ദ ബനിയൻ ട്രീ ഈസ് ഫ്രീക്വൻ്റ്ലി പ്ലാന്റഡ് അലോങ് സ്ട്രീറ്റ്സ് ആൻഡ് റോഡ്സ്, ബട്ട് ഇറ്റ് ഇൻ ഓപ്പൺ പ്ലേസസ് ഇൻ ദ വില്ലേജസ് ദാറ്റ് ഇറ്റ് റീച്ചസ് ഈസ് ഫുൾ ഗ്ലോറി ആസ് ദ ട്രീ ഗ്രോസ് ഇൻ സൈസ്. ദ നമ്പർ ഓഫ് റൂട്ട്സ് ഫ്രം ദ ബ്രാഞ്ചസ് ഇൻക്രീസ് and the spread of the tree becomes greater until whole battalion can shelter under the shade of some of the older trees. There are some famous banyan trees in India. In the Royal Botanic Garden, Sipur, Calcutta, for example, which is 3.6 meters around the trunk and the crown of roof of which covers 400 to 106 meter എന്നാണ് പറയുന്നത്. എന്താണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞത്? ഈ ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിച്ചിരുന്നത് ഫ്രീക്വൻ്റ്ലി പ്ലാന്റഡ് അലോങ് സ്ട്രീറ്റ്സ് ആൻഡ് റോഡുകളിലും നഗരങ്ങളിലെയും സൈഡുകളിലായിട്ടാണ് ഈ ട്രീസ് കാണുന്നത്. വില്ലേജസിലെ ഓപ്പൺ ഏരിയകളിലാണ് ഇത് അധികവും കാണുന്നത്. അതുകൊണ്ട് വളർച്ച എന്നത് ട്രീ വലുതാകും തോറും കൊമ്പുകളിൽ നിന്ന് കൊമ്പുകളിലേക്ക് ഇങ്ങനെ ശാഖകളായിട്ട് തളത്തിൽ പൊങ്ങി പന്തലിച്ച് വട്ടത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഈ ഒരു ട്രീയുടെ തണലിലാണ് ഈ ബറ്റാലിയൻസൊക്കെ വിശ്രമിക്കാനിരിക്കുന്നത്. ഈ വേനലിന് ഈ വേനൽ സമയത്ത് സേനാ വിഭാഗത്തിനൊരു സംരക്ഷണം പോലെയാണ് ഈ തണൽ മരം. ഇന്ത്യയിൽ കുറച്ച് ഫേമസ് ബനിയൻ ട്രീസ് ഉണ്ട്. അത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് എന്നാണ് പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ സിപ്പൂർ കൽക്കട്ടയിലെ സിപ്പൂർ എന്നുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ബനിയൻ ട്രീസ് കാണപ്പെടുന്നത്. ഇതൊരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ മെയിൻ പോയിൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, വിച്ച് ഈസ് 3.6 meters അറൗണ്ട് ദ ട്രങ്ക് ആൻഡ് ദ ക്രൗൺ ഓഫ് റൂഫ് വിച്ച് കവേഴ്സ് 416 meters എന്നാണ് പറയുന്നത്. 416 meters എന്നാണ് പറയുന്നത്. പിന്നീടുള്ളത് ലാർജ് വണ്ണായിട്ടുള്ളത് അനേവൻ ലാർജ് വണ്ണിന് സതാര മഹാരാഷ്ട്ര ഈസ് 483 meters ഇൻ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നീടുള്ളത് എന്താണ്? അനേവൻ ലാർജ് വണ്ണിൻ സതാര മഹാരാഷ്ട്ര ഈസ് 483 meters ഇൻ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. പിന്നീടുള്ളത് ഏറ്റവും വലിയത് എന്ന് പറയുന്നത് സതാര മഹാരാഷ്ട്രയിലാണ്. അതിന് 483 meters സ്പേസിലാണ് ഇതുള്ളത് എന്നാണ് പറയുന്നത്. പിന്നീട് സെക്ഷൻ സെക്കൻഡിലാണ് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക്. സെക്ഷൻ സെക്കൻഡിൽ All vertebrate or backboned animal life in the world is divided into classes. The warm-blooded and cold-blooded. എന്താണ് പറയുന്നത്? ഈ നട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. Vertebrate or backboned animal ഇവരെ
രണ്ടായി തരംതിരിക്കുന്നത് വാം ബ്ലഡും കോൾഡ് ബ്ലഡും. ചൂടുള്ള രക്തവും കോൾഡ് ബ്ലഡ് തണുത്ത രക്തം എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ തരംതിരിക്കുന്നു. ദ ഫോർമൻ ഗ്രൂപ്പ് ഓഫ് ഇൻക്ലൂഡ് ദോസ് ഹൂസ് ബ്ലഡ് കീപ്സ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഈസ് ലിറ്റിൽ അഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് എയർ. എന്തെന്നാണ് പറയുന്നത്? ഈ ഫോർമൻ ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് വാം ബ്ലഡിനെയാണ് പറയുന്നത്. ചെറിയൊരു മാറ്റമേ ഉണ്ടാവുന്നുള്ളൂ ചുറ്റുപാടുള്ള എയറിൽ നിന്ന് ഇവർക്ക് ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ലേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡിനെയാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഫിഷസ്, ഫ്രോഗ്സ്, റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കൾ, ഇവയുടെയൊക്കെ മാറ്റം ചുറ്റുപാടുന്നുള്ള അറ്റ്മോസ്ഫിയറിനെ അനുസരിച്ചാണെന്നാണ് പറയുന്നത്. വാം ബ്ലഡഡ് അനിമൽസ് എന്ന് പറയുന്നതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. മാമൽസ് അതായത് ഹ്യൂമൻ ബീങ്സ് മാമൽസ് എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കുന്നുണ്ട്. വിച്ച് ആർ കവേർഡ് വിത്ത് ഹെയർ ബിയർ ലീവ് യങ് ആൻഡ് സക്കിൾഡം ആൻഡ് ബേർഡ്സ് വിച്ച് ആർ കവേർഡ് വിത്ത് ഫെതേഴ്സ് ലേ എഗ്സ് ആൻഡ് ആസ് എ റോൾ മേക്ക് ദം ഹാച്ച് വിത്ത് ദ ഹീറ്റ് ഓഫ് ദെയർ ബോഡീസ് എന്നാണ് പറയുന്നത്. പാൽ ഫീഡ് ചെയ്യുന്നതും പ്രസവിക്കുന്നതും ആയിട്ടുള്ള കുട്ടികളെ പ്രസവിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ളവരെ വേർതിരിച്ചും രോമാവൃതവും കുട്ടികളെ പ്രസവിക്കാനും പാല് കൂട്ടുവാനും കഴിയുന്നതിനെ മാമൽസ് നിന്നും ബേർഡ്സ് നിന്നും ഒക്കെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. മാമൽസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ വംശനാശം സംഭവിച്ചിട്ട് അതിനെ കുറിച്ചൊന്നും ഒരറിവില്ല. അതിൽ പെട്ടതാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സും, അതിനകത്ത് പെട്ടതാണ് വാം ബ്ലഡിൽ ഉൾപ്പെട്ടതാണ് ഹ്യൂമൻ ബീങ്സും. പ്രസവിക്കാൻ കഴിയുന്നുള്ളതും പാല് കൂട്ടാനും പിന്നെന്താണ് പറയുന്നത് രോമാവൃതവുമായിട്ടുള്ള ആൾക്കാരെ ഇതിനെയാണ് മാമൽസ് അതായത് വാം ബ്ലഡഡ് എന്ന് പറയുന്നത്. ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സ് എന്നത് ഫെതേഴ്സ്, മൊത്തം ഫെതേഴ്സ് ഉള്ള വിഭാഗത്തിനെയാണ് ബേർഡ്സ് എന്ന കൺസെപ്റ്റിൽ കൊണ്ടുപോകുന്നത്. ഇവരെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ബോഡി ഹീറ്റ് കൊടുത്ത് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ബേർഡ്സൊക്കെ ഒരേപോലെയാണ്, ഒരേ വർഗ്ഗത്തിൽ പെട്ടതാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ എല്ലാം വേറെ വെവ്വേറെ സ്വഭാവ രീതികളാണ് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലാം പറക്കും, കൂടുണ്ടാക്കും, പക്ഷെ മറ്റു ചിലത് മുട്ടയിടുന്നുണ്ട്, കൂടുണ്ടാക്കാണ്ട് മുട്ടയിടും. എക്സാമ്പിൾ കുയിലാണ്, മുട്ട കൂടുണ്ടാക്കാണ്ട് കുയിൽ ആണ് മുട്ടയിടൽ. പിന്നീട് പക്ഷിയെക്കുറിച്ച് പറയാനും അറിയാനും ശ്രമിക്കുകയാണെങ്കിൽ ചിലത് മണ്ണിൽ കൂടുണ്ടാക്കാണ്ട് ഡയറക്റ്റ് പോയിട്ട് മണ്ണിൽ പോയിട്ട് മുട്ടയിടും. അത്ര ക്ലോസ് റിലേഷൻസ് ഒന്നും ഇല്ല ഈ ബേർഡിന് മറ്റൊരു ബേർഡുമായിട്ട്, ഒരു ബേർഡിൽ നിന്നും മറ്റൊരു ബേർഡുമായിട്ട് അത്ര ക്ലോസ് റിലേഷനൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമ്മിങ് ബേർഡാണ്. അതൊരു മനുഷ്യൻ്റെ ഫിംഗറിൻ്റെ അത്രയേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ചെറിയ അത്രയ്ക്കും ചെറുതാണ് ഈ ഹമ്മിങ് ബേർഡ് എന്നാണ് പറയുന്നത്. പിന്നീട് പറയേണ്ടത് മനുഷ്യൻ്റെ വിരലിൻ്റെ അത്രയേ ഉള്ളൂ ഹമ്മിങ് ബേർഡ്, ഓർത്ത് വയ്ക്കണം. പിന്നീട് പറയുന്ന ഒട്ടക പക്ഷിയെക്കുറിച്ചാണ്. ഒട്ടക പക്ഷി എന്ന് പറയുന്നത് ഒരു ചെറിയ കുതിരയുടെ അത്രയും വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. 1000 miles വരെ പറക്കാനാവുന്ന പക്ഷികളുണ്ട്. പെൻഗ്വിന് പറക്കാൻ കഴിയില്ല, ഗ്രൗണ്ടിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫ്ലോറായിട്ടുള്ള ഒരു ജീവിതമാണ് പെൻഗ്വിന്. പിന്നീടെന്നത് ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ബേഡാണ്. വേറൊരു തരം കൂടുണ്ടാക്കി മുട്ടയിടാറ് ആണ് ഇത് ചെയ്യാറുള്ളത്. ചിലത് മണ്ണിലൊക്കെ മുട്ടയിട്ട് വിരിക്കുന്നു, ചില പക്ഷികൾ വേറൊരു തരം കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടയിടുന്നു. ചില വൾച്ചേഴ്സ് ചത്ത എന്താ പറയുക മാംസങ്ങളൊക്കെ കഴിക്കുന്ന പക്ഷികളാണ്. ഫ്ലഷ് കഴിക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് വിരിയുന്നതെന്നുണ്ടെങ്കിൽ, മുട്ട വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ അപ്പം തന്നെ അങ്ങനെ ഓടി നടക്കാനൊക്കെ തുടങ്ങും. പക്ഷേ പാരക്കീറ്റ്സും ഈഗിൾസിൻ്റെയൊക്കെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയോളം കൂട്ടിൽ തന്നെ ഇരിക്കും. അത് നിങ്ങളങ്ങനെ എത്രയും പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ബേർഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളൊക്കെ വേറെയാണെന്നാണ് പറയുന്നത്. ചില ബേർഡ്സ് മനുഷ്യവാസമുള്ളിടത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, ചിലതങ്ങനെയല്ല, മനുഷ്യവാസമില്ലാത്തടത്ത് ജീവിക്കാനാണ് ഇഷ്ടം. മനുഷ്യവാസം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത ജില്ലയാണെങ്കിൽ തന്നെ അതുങ്ങൾ പെട്ടെന്ന് പറന്നു പോകുമെന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഇൻക്ലൂഡ്സ് ബേർഡ്സ് വിച്ച് സീം ടു ബി അൺഎബിൾ ടു ലിവ് അവേ ഫ്രം ദി കമ്പനി ഓഫ് മാൻ ആൻഡ് അതേഴ്സ് വിച്ച് റിട്രീറ്റ് ആൻഡ് ബിക്കം എക്സ്റ്റിങ്ക്ട് ആസ് സൂൺ ആസ് ഹ്യൂമൻ ബീങ്സ് കം നിയർ ദ റീസൺ ഏരിയസ് ഇൻ സോറി
കം നിയർ ദ ഏരിയാസ് ഇൻ വിച്ച് ദേ ലിവ് അപ്പോൾ എന്താണ് ഹ്യൂമൻ ബീങ്സ് ഇല്ലാത്ത ഏരിയയിലാണ് ചിലത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ മറ്റ് ചിലത് ഹ്യൂമൻസ് ഉള്ള ഏരിയയിൽ ജീവിക്കാനാണ് മറ്റ് ചിലത് ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു